ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള എല്ലാ ഫലങ്ങളും പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ സ്വപ്ന വണ്ടി എത്ര നാണം കെട്ടാണ് എവിടെയോ ഇടിച്ചു നിന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 പാർലമെൻറ് മണ്ഡലങ്ങളിൽ നിന്നും ബി ജെ പിക്ക് മൊത്തം നേടാൻ കഴിഞ്ഞത് 58% വോട്ടായിരുന്നുവെങ്കിൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് 22% വോട്ട് നേടി ആം ആദ്മി പാർട്ടിയെ 15% മാത്രം വോട്ട് നൽകി മൂന്നാം സ്ഥാനത്ത് നിർത്തിയിരുന്നു. എന്നാൽ അതേ ജനങ്ങൾ ഡൽഹി അസംബ്ലി ഇനി അടുത്ത 5 വർഷക്കാലവും ഒരു പക്ഷേ അതിനുശേഷവും ആം ആദ്മി പാർട്ടി മാത്രം ഭരിച്ചാൽ മതി എന്ന് തെളിയിക്കുന്ന തരത്തിൽ 70 അസംബ്ലി മണ്ഡലങ്ങളിലെ 62 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി തന്നെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ബി ജെ പി ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറയുന്നതിനപ്പുറം ശ്രീ അമിത്ഷായും ശ്രീ നരേന്ദ്രമോദിയും ഇനി ഡൽഹിക്ക് ഷഹീൻബാഗ് വേണ്ടതില്ല എന്ന ജനാധിപത്യ മുദ്രാവാക്യത്തിൻ്റെ അന്ത്യം കുറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡൽഹിയിലെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിശേഷിച്ച മുസ്ലിമുകൾക്കെതിരെ ഇവരൊക്കെ ഇന്ത്യാ വിരുദ്ധരാണ് എന്ന് മറ്റൊരു തരത്തിൽ പറയാൻ ശ്രമിച്ചവരാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ, ബി ജെ പിയുടെ ക്യാബിനറ്റിലെ അംഗങ്ങൾ. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച സമരം ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ആ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പരിപൂർണമായും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഷാഹീൻബാഗ് സമരത്തെ രാജ്യവിരുദ്ധ സമരമായി പാകിസ്ഥാൻ ചാരന്മാരുടെ പ്രവർത്തനമായി അടച്ചാക്ഷേപിച്ച ശ്രീ അമിത്ഷാ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇനി ഷാഹീൻബാഗ് ഇവിടെ വേണ്ടതില്ല എന്നായിരുന്നു. എന്നാൽ ഷാഹീൻബാഗിലെ ജനാധിപത്യ ബോധമുള്ള അവിടുത്തെ ജനങ്ങൾ, ഷാഹീൻബാഗ് ഉൾപ്പെടുന്ന ഓഖി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ആം ആദ്മി പാർട്ടിയുടെ നേതാവിന് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ 50%ത്തിലധികം ഭൂരിപക്ഷം നൽകുവാൻ ആ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങൾ തയ്യാറായി എന്ന് മറക്കരുത്. ആ മണ്ഡലം ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കയ്യിലല്ല എന്നും ആ സമുദായത്തിലെ 60% ആളുകൾ മുസ്ലിം ഇതര സമൂഹത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നും പറയുമ്പോൾ ബി ജെ പിയോടുള്ള ആളുകളുടെ ഉത്കണ്ഠ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല, മറിച്ച് മതനിരപേക്ഷ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ആകെ ഉത്കണ്ഠയാണ് ഷാഹീൻബാഗ് മണ്ഡലം ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലത്തിൽ ഡൽഹിയിലാകെ ഉയർന്നു കേട്ടതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ജനാധിപത്യ ബോധം ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. രാജ്യത്ത് രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയുടെ എല്ലാ ഉള്ളടക്കണങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിൽ ജനങ്ങളെ മതബോധത്തിൽ മാത്രം തളച്ചിട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പൗരത്വ അവകാശങ്ങളെ മതാധിഷ്ഠിതമായി കാണാൻ ശ്രമിക്കുന്ന, രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന, സമരം ചെയ്യുന്നവരെ വെടിവെച്ചിടാൻ അവകാശമുണ്ട് ഞങ്ങൾക്ക് എന്ന് ഘോഷിക്കുന്ന, രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി ആം ആദ്മി പാർട്ടിയുടെ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമെന്നും ഈ വൻപിച്ച പരാജയത്തിൽ നിന്നെങ്കിലും ബി ജെ പി അവരുടെ തെറ്റായ സമീപനങ്ങളെ തിരുത്തുവാൻ ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറം അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വൻ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ വിജയം. തീർച്ചയായും ആം ആദ്മി പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ, സമത്വബോധം, ഇല്ലാത്തവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനുള്ള ഇച്ഛാശക്തി, ഇവയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങൾ, അതിനോടൊപ്പം ഇന്ത്യൻ മതനിരപേക്ഷ മൂല്യങ്ങളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ബി ജെ പിക്ക് നൽകിയ വലിയ താക്കീതായി തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളുവാൻ ശ്രീ മോദിയും അമിത്ഷായും വീണ്ടും പരാജയപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയ അന്ത്യത്തിന് ഇനി കൂടുതൽ നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല.